കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ഭരണ പ്രതിസന്ധിയിൽ ഭരണസമിതി യോഗത്തിൽ മുസ്ലിം ലീഗ് മെമ്പർമാർ ഇടതുപക്ഷത്തിനോടൊപ്പം ചേർന്ന് വോട്ട് ചെയ്തതോടെയാണ് രണ്ടര വർഷമായി തുടരുന്ന യു ഡി എഫ് ഭരണത്തിന് ഭീഷണിയായത് മലാകുന്ന് ഗ്രൗണ്ടിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ് തർക്കത്തിന് കാരണമായത് നേരിയ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് ഭരിക്കുന്ന കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലാണ് ഭരണപ്രതിസന്ധി ഉടലെടുത്തത് ശനിയാഴ്ച നടന്ന ഭരണസമിതി യോഗത്തിൽ പ്രതിപക്ഷമായ ഇടതുമുന്നണിക്കൊപ്പം ഭരണപക്ഷത്തെ മുസ്ലിം ലീഗ് കൂടി ചേർന്നതോടെ പ്രധാനപ്പെട്ട ഒരു അജണ്ട വോട്ടിനിട്ട് തള്ളുകയും ചെയ്തു മലാങ്കുന്ന് ഗ്രൗണ്ടിന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരും പവലിയന് മുൻ എം എൽ എ മോയിൻകുട്ടിയുടെ പേരും നൽകണമെന്ന അജണ്ട ചർച്ച ചെയ്യുന്നതിനിടെ ഇടത് മെമ്പർമാർ ഇതിനെ എതിർക്കുകയായിരുന്നു നിർമ്മിക്കാത്ത പവലിയന് മോയിൻകുട്ടിയുടെ പേര് നൽകുന്നത് അദ്ദേഹത്തെ അപമാനിക്കലാണെന്നും ഇടത് മെമ്പർമാർ പറഞ്ഞു ഇടത് മെമ്പർമാർ വിയോജനക്കുറിപ്പും രേഖപ്പെടുത്തി ഇതോടെ മുസ്ലിം ലീഗും ഇടതു നിലപാടിനൊപ്പം നിന്നതോടെ ഭരണസമിതിക്ക് ഭൂരിപക്ഷം നഷ്ടമാവുകയും അജണ്ട തള്ളുകയുമായിരുന്നു എട്ടിനെതിരെ പത്ത് വോട്ടുകൾക്കാണ് അജണ്ട തള്ളിയത് കോൺഗ്രസ് ആറ് സി പി എം ഏഴ് മുസ്ലിം ലീഗ് രണ്ട് സി പി ഐ വെൽഫെയർ പാർട്ടി കക്ഷികൾക്ക് ഒന്ന് എങ്ങനെയാണ് പഞ്ചായത്തിലെ കക്ഷി നില ഇതിൽ കോൺഗ്രസ് മുസ്ലിം ലീഗ് വെൽഫെയർ പാർട്ടി അംഗങ്ങൾ ഒന്നിച്ച് ഭരണപക്ഷത്തും സി പി എം സി പി ഐ കക്ഷികൾ പ്രതിപക്ഷത്തുമാണ് രണ്ട് മുസ്ലിം ലീഗ് അംഗങ്ങൾ പ്രതിപക്ഷത്തോടൊപ്പം ചേർന്നതോടെ ഭൂരിപക്ഷ നഷ്ടമായ ഭരണപക്ഷത്തിന് അജണ്ട തള്ളേണ്ടി വരികയായിരുന്നു നിലവിൽ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് രണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നീ സ്ഥാനങ്ങൾ കോൺഗ്രസിനാണ് ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനം സി പി എമ്മിൻ്റെ കൈവശവുമാണ് നേരത്തെ രണ്ടര വർഷം വൈസ് പ്രസിഡന്റ് സ്ഥാനം ലീഗിന് ലഭിച്ചിരുന്നു അവസാന രണ്ട് വർഷം പ്രസിഡന്റ് സ്ഥാനവും ലീഗിന് ലഭിക്കും അതിനിടെ ഭരണസമിതിയിൽ ഭിന്നത വന്ന സാഹചര്യത്തിൽ ഇനി മുസ്ലിം ലീഗിന് ലഭിക്കുന്ന പ്രസിഡന്റ് സ്ഥാനം സംബന്ധിച്ചും ആശങ്ക നിലനിൽക്കുന്നുണ്ട് ഫസൽബാബു സി ടി പ്രാദേശിക വാർത്താ മുഖം